രണ്ട് രാജാക്കന്മാർ 23-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: യഹോവയുടെ ആലയത്തിൽ വച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം യഹൂദയിലും യെരുശലേമിലുമുള്ള ജനത്തെയും വായിച്ചു കേൾപ്പിച്ചതാര്? ഉത്തരം: യോശിയാവ്. രണ്ടാമത്തെ ചോദ്യം: യഹോവയുടെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുമെന്ന് നിയമം ചെയ്ത രാജാവ്? ഉത്തരം: യോശിയാവ്. മൂന്നാമത്തെ ചോദ്യം: ബാലിനും അശേരയ്ക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി ചുട്ടുകളഞ്ഞതാരല്ല? ഉത്തരം: മഹാപുരോഹിതനായ ഹിൽക്കിയാവും രണ്ടാം തരത്തിലുള്ള പുരോഹിതന്മാരും വാതിൽ കാക്കുന്നവരും. നാലാമത്തെ ചോദ്യം: യെരുശലേമിന് പുറത്ത് കിദ്രോൻ പ്രദേശത്ത് വച്ച് ഉപകരണങ്ങൾ ചുട്ട് ചാരം കൊണ്ടുപോയത് എവിടേക്ക്? ഉത്തരം: ബേഥേലിലേക്ക്. അഞ്ചാമത്തെ ചോദ്യം: യഹൂദ പട്ടണങ്ങളിലും യെരുശലേമിന്റെ ചുറ്റിലുമുള്ള പൂജാഗിരികളിൽ ധൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാഗിരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ധൂപം കാട്ടിയവരെയും നീക്കിക്കളഞ്ഞതാര്? ഉത്തരം: യോശിയാവ്. ആറാമത്തെ ചോദ്യം: യഹൂദ പട്ടണങ്ങളിൽ നിന്ന് സകല പുരോഹിതന്മാരെയും വരുത്തി ഗേബ മുതൽ ബേർശേബ വരെ പുരോഹിതന്മാർ ധൂപം കാട്ടിയിരുന്ന പൂജാഗിരികളെ അശുദ്ധമാക്കി പട്ടണവാതിൽ പ്രവേശനത്തിങ്കൽ ഇടത്തുഭാഗത്ത് നഗരാധിപതിയായ യോശുവയുടെ വാതിൽക്കലുള്ള പടിവാതിലുകളുടെ പൂജാഗിരികളെയും ഇടിച്ചു കളഞ്ഞതാര്? ഉത്തരം: യോശിയാവ്. ഏഴാമത്തെ ചോദ്യം: ആരും തന്റെ മകനെയോ മകളെയോ മോലേക്കിന് അഗ്നിപ്രവേശം ചെയ്യാതിരിക്കേണ്ടതിന് ബെൻഹിന്നോം താഴ്വരയിലെ ദഹനസ്ഥലം അശുദ്ധമാക്കിയതാര്? ഉത്തരം: യോശിയാവ്. എട്ടാമത്തെ ചോദ്യം: യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിങ്കൽ വളപ്പിനകത്ത് താമസിച്ചിരുന്ന ഷണ്ഠൻ ആര്? ഉത്തരം: നാഥാൻ മേലക്. ഒൻപതാമത്തെ ചോദ്യം: നാഥാൻ മേലക് എന്ന ഷണ്ഠന്റെ അറയ്ക്കരികെയുള്ള അശ്വബിംബങ്ങളെ നീക്കിയതും സൂര്യരഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞതും ആരാണ്? ഉത്തരം: യോശിയാവ്. പത്താമത്തെ ചോദ്യം: യഹൂദ രാജാക്കന്മാർ ആഹാസിന്റെ മാളികയുടെ മേൽപ്പുരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും മനശ്ശെ യഹോവയുടെ ആലയത്തിന്റെ രണ്ടു പ്രാകാരങ്ങളിലും ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും രാജാവ് തകർത്ത് അവിടെ നിന്ന് നീക്കി അവയുടെ പൊടി ഇട്ടുകളഞ്ഞതെവിടെ? ഉത്തരം: കിദ്രോൻ തോട്ടിൽ. പതിനൊന്നാമത്തെ ചോദ്യം: യെരുശലേമിനെതിരെ നാശപർവ്വതത്തിന്റെ വലത്തുഭാഗത്ത് സീദോന്യരുടെ മ്ലേച്ച ബിംബമായ അസ്തോര്യത്തിനും മോവാബിരുടെ മ്ലേച്ച ബിംബമായ കെമോശിനും അമ്മോന്യരുടെ മ്ലേച്ച ബിംബമായ മിൽക്കോമിനും പൂജാഗിരികൾ പണിതിരുന്നതാര്? ഉത്തരം: ഇസ്രായേൽ രാജാവായ ശലോമോൻ. പന്ത്രണ്ടാമത്തെ ചോദ്യം: വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞ് അവ നിന്നിരുന്ന സ്ഥലങ്ങളെ മനുഷ്യാസ്ഥികൾ കൊണ്ട് നിറച്ചതാര്? ഉത്തരം: യോശിയാവ്. പതിമൂന്നാമത്തെ ചോദ്യം: ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നബാത്തിന്റെ മകനായ യെരോബെയാം ബേഥേലിൽ ഉണ്ടാക്കിയിരുന്ന യാഗപീഠവും പൂജാഗിരിയും ഇടിച്ചു കളഞ്ഞ് പൂജാഗിരി ചുട്ടുപൊടിയാക്കി അശേരാ പ്രതിഷ്ഠയും ചുട്ടുകളഞ്ഞതാര്? ഉത്തരം: യോശിയാവ്. പതിനാലാമത്തെ ചോദ്യം: കല്ലറകളിൽ നിന്ന് അസ്ഥികളെ എടുപ്പിച്ച് ബേഥേലിലെ യാഗപീഠത്തിന്മേൽ ഇട്ട് ചുട്ടുകളഞ്ഞതാര്? ഉത്തരം: യോശിയാവ്. പതിനഞ്ചാമത്തെ ചോദ്യം: ദൈവപുരുഷന്റെ അസ്ഥികളെയും ശമരിയിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെയും വിട്ടേച്ചു പോയതാര്? ഉത്തരം: യോശിയാവ്. പതിനാറാമത്തെ ചോദ്യം: ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽക്കും
ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. ആരുടെ കാലത്ത് ആചരിച്ച പെസഹയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഉത്തരം, യോശിയ രാജാവിൻ്റെ. 17. യോശിയ രാജാവിൻ്റെ എത്രാം ആണ്ടിലാണ് യെരുശലേമിൽ യഹോവയ്ക്ക് പെസഹ ആചരിച്ചത്? ഉത്തരം, 18. 18. അവനെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരമൊക്കെയും യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവും മുമ്പുണ്ടായിട്ടില്ല. പിമ്പ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. ആരെപ്പോലെ? ഉത്തരം, യോശിയ രാജാവിനെ. 19. യോശിയാവ് ചെയ്തതൊക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഏത്? ഉത്തരം, യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം. 20. യോശിയാവിന്റെ കാലത്ത് അശ്ശൂർ രാജാവിന്റെ നേരെ ഫ്രാത്ത് നദിക്ക് പുറപ്പെട്ട മിസ്രയീം രാജാവാര്? ഉത്തരം, ഫറവോൻ നെഖോ. 21. യോശിയാവിനെ കൊന്ന ഫറവോൻ ആര്? ഉത്തരം, ഫറവോൻ നെഖോ. 22. യോശിയാവിനെ കൊന്നുകളഞ്ഞത് എവിടെ വെച്ച്? ഉത്തരം, മെഗിദ്ദോവിൽ വെച്ച്. 23. മരിച്ചുപോയ യോശിയാവിനെ രഥത്തിൽ കയറ്റി മെഗിദ്ദോവിൽ നിന്ന് യെരുശലേമിലേക്ക് കൊണ്ടുവന്ന് അവന്റെ സ്വന്തം കല്ലറയിൽ അടക്കം ചെയ്തതാര്? ഉത്തരം, അവന്റെ ഭൃത്യന്മാർ. 24. ദേശത്തെ ജനം യോശിയാവിന് പകരം രാജാവാക്കിയതാര്? ഉത്തരം, അവന്റെ മകനായ യഹോവാഹാസിനെ. 25. യഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? ഉത്തരം, 23. 26. യഹോവാഹാസ് എത്ര കാലം യെരുശലേമിൽ വാണു? ഉത്തരം, 3 മാസം. 27. യഹോവാഹാസിന്റെ അമ്മ? ഉത്തരം, ഹമൂതൽ. 28. യഹോവാഹാസ് യെരുശലേമിൽ വാഴാതിരിക്കേണ്ടതിന് ഹമാത്ത് ദേശത്തിലെ രിബ്ലയിൽ വച്ച് അവനെ ബന്ധിച്ച് ദേശത്തിന് 100 താലന്ത് വെള്ളിയും 1 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചതാര്? ഉത്തരം, ഫറവോൻ നെഖോ. 29. ഫറവോൻ നെഖോ യോശിയാവിന് പകരം രാജാവാക്കിയതാരെ? ഉത്തരം, യോശിയാവിന്റെ മകനായ എല്യാക്കീമിനെ. 30. എല്യാക്കീമിന്റെ പേർ യഹോയാക്കീം എന്ന് മാറ്റിയതാര്? ഉത്തരം, ഫറവോൻ നെഖോ. 31. യഹോവാഹാസിനെ മിസ്രയീമിൽ കൊണ്ടു ചെന്നതാര്? ഉത്തരം, ഫറവോൻ നെഖോ. 32. യഹോവാഹാസ് മരിച്ചത് എവിടെ വെച്ച്? ഉത്തരം, മിസ്രയീമിൽ. 33. ഫറവോന്റെ കൽപ്പന പ്രകാരം വെള്ളി കൊടുക്കേണ്ടതിന് ദേശത്ത് വരിയിട്ട് ദേശത്തെ ജനത്തിൽ ഓരോരുത്തന്റെയും പേരിൽ വരിയിട്ടതുപോലെ വെള്ളിയും പൊന്നും അവരവരോട് പിരിച്ചെടുത്ത് ഫറവോൻ നെഖോവിന് കൊടുത്തതാര്? ഉത്തരം, യഹോയാക്കീം. 34. യഹോയാക്കീം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? ഉത്തരം, 25. 35. യഹോയാക്കീം എത്ര സംവത്സരം യെരുശലേമിൽ വാണു? ഉത്തരം, 11. 36. യഹോയാക്കീമിന്റെ അമ്മ? ഉത്തരം, സെബീദ. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.